September 16 ഓസോൺ ദിനം. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. സൂര്യനിൽ നിന്നും മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്താതെ തടയുന്ന അന്തരീക്ഷ കവചം ഏത്? സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്താതെ തടയുന്ന അന്തരീക്ഷ കവചം ഏത്? ഉത്തരം ഓസോൺ പാളി. ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. ഓസോൺ പാളിയുടെ നിറമെന്ത്? ഓസോൺ പാളിയുടെ നിറമെന്ത്? നീലനിറം, ഇളം നീലനിറം. ഓസോൺ വാതകം കണ്ടുപിടിച്ചതാര്? ഓസോൺ വാതകം കണ്ടുപിടിച്ചതാര്? ക്രിസ്ത്യൻ ഫെഡറിച്ച് ഷോൺബെയിൻ. ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഏത്? ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഏത്? ക്ലോറോഫ്ലൂറോ കാർബൺ. എത്ര രാജ്യങ്ങൾ ചേർന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? എത്ര രാജ്യങ്ങൾ ചേർന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? ഉത്തരം 24 രാജ്യങ്ങൾ. ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് കെമിസ്റ്റ് ആര്? ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് കെമിസ്റ്റ് ആര്? മാർട്ടിനസ് വാൻമാറം. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? 1987 ജനുവരി 1. 2019 ഓസോൺ ദിനത്തിന്റെ സന്ദേശം എന്ത്? 2019 ഓസോൺ ദിനത്തിന്റെ സന്ദേശം എന്ത്? 32 Years and Healing. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം ഏത്? അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം ഏത്? ഉത്തരം മിന്നൽ. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം ഏത്? ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം ഏത്? ഉത്തരം ആസ്മ. പ്രകാശ സംശ്ലേഷണത്തിന് ഓസോൺ പുറത്തുവിടുന്ന സസ്യം? പ്രകാശ സംശ്ലേഷണത്തിന് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏത്? ഉത്തരം തുളസി. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു ഓസോൺ തന്മാത്രയിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 3. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാവുന്നത് ഏത് കാലത്താണ്? ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാവുന്നത് ഏത് കാലത്താണ്? ഉത്തരം വേനൽക്കാലത്ത്. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം? ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം? ഉത്തരം ആസ്മ. ഓസോൺ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓസോൺ ദിനം എന്നാണ് ആചരിക്കുന്നത്? September 16. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്? ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റാറ്റോസ്ഫിയർ. ഓസോൺ എന്തിന്റെ അലോട്രോപ്പാണ്? ഓസോൺ എന്തിന്റെ അലോട്രോപ്പാണ്? ഉത്തരം ഓക്സിജന്റെ. ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്? ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്? ഉത്തരം ലാറ്റിൻ. സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് എങ്ങനെ? സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം ഇലകളിലൂടെ. ഓസോൺ സംരക്ഷണ ഉടമ്പടിക്ക് പറയുന്ന പേരെന്ത്? ഓസോൺ സംരക്ഷണ ഉടമ്പടിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. ODPയുടെ പൂർണ്ണ രൂപം എന്ത്? ODPയുടെ പൂർണ്ണ രൂപം എന്ത്? ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ. അന്തരീക്ഷത്തിലെ ഏത് ഘടകത്തെയാണ് ഓസോൺ തടഞ്ഞു നിർത്തുന്നത്? അന്തരീക്ഷത്തിലെ ഏത് ഘടകത്തെയാണ് ഓസോൺ തടഞ്ഞു നിർത്തുന്നത്? ഉത്തരം അൾട്രാ വയലറ്റ് രശ്മിയെ. 1939 ഓസോണിനെ വേർതിരിച്ച് ഓസോൺ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്?
1939-ൽ ഓസോണിനെ വേർതിരിച്ച് ഓസോൺ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ക്രിസ്റ്റ്യൻ ഫെഡറിക്ക ഷോൺബീൻ.